ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ്. കസ്റ്റാർഡ് പൗഡറോ ഒരു പിഞ്ച് പോലും ഷുഗർ ആഡ് ചെയ്യാത്ത ഒരു ഫ്രൂട്ട് സാലഡാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും വെയ്റ്റ് ലോസ് വീഡിയോസ് ഉണ്ട്. 99 days വെയ്റ്റ് ലോസ് ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ മിസ്സാവും. നമ്മൾ ഡയറ്റ് ചെയ്യുകയാണ്, വെയ്റ്റ് ലോസ് ചെയ്യുകയാണെന്ന് കരുതി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫുഡിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാതെ തന്നെ ഇങ്ങനെയുള്ള ഫുഡ്സ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡാണ്. ഷുഗർ കണ്ടൻറ്റ് ഒട്ടുമില്ല. ഫ്രൂട്ട്സിൽ നിന്നുള്ള ഷുഗർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വലിയ ഫംഗ്ഷൻ ആണെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കി സെർവ് ചെയ്യാവുന്നതാണ്. വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് സാലഡാണ്. ഇതിൽ നമ്മൾ പ്രോസസ്ഡ് ഷുഗർ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഇതിനെ ഹെൽത്തി ആക്കുന്നത്. അപ്പം നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ക്രീം മേടിക്കുക. ഞാൻ 36%ൻ്റെ വിപ്പിംഗ് ക്രീമാണ് മേടിച്ചിരിക്കുന്നത്. ഇനി എല്ലാവർക്കും വിപ്പ് ക്രീം ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബീറ്റർ ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് വെച്ചേക്കുക. അതുപോലെ തന്നെ ക്രീം പിന്നെ ഫ്രിഡ്ജിലായിരിക്കുമല്ലോ. പിന്നെ ആ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രവും ആ ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കുക. അതിനുശേഷം ക്രീം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ലോ സ്പീഡിലിട്ട് പതിയെ പതിയെ സ്പീഡ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് വിപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചേക്കണേന്ന് നോക്കാം. 250 ml വിപ്പിംഗ് ക്രീമായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. അത് നമുക്ക് മൊത്തം എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാൻ ബാക്കി വരുന്നത്. ഇനി നമുക്ക് 1 കപ്പ് മാംഗോ പ്യൂരി, നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നല്ലത്. എൻ്റെ ഇതിന് ഇത്തിരി മധുരം കുറവായിരുന്നു. പിന്നെ ബനാന കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ഗ്രേപ്സ്, പിന്നെ മാംഗോ, ആപ്പ്, സ്ട്രോബെറി, ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൈനാപ്പിൾ ആഡ് ചെയ്യാം, കിവി, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാംഗോ 1 കപ്പ് മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ക്രീം, ഒരു കുറച്ച് ക്രീം എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഒരു എന്താ പറയുക, 1 കപ്പ് ക്രീം ഉണ്ടായിരിക്കും. അപ്പം രണ്ടും തുല്യ അളവിൽ എടുത്തേച്ചാൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നിലേയും നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാം ഈ മിക്സിലേക്ക് ഇട്ട് നന്നായി ഇളക്കിയിട്ട് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം. നട്ട്സും ഇതെല്ലാം ഇട്ടിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലെയർ ചെയ്യാം ക്രീമും ഈ നമ്മളുണ്ടാക്കിയ ഈ കൂട്ടും കൂടെ. എൻ്റെ മാംഗോ ഇത്തിരി മധുരം കുറവുള്ളതായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒട്ടും ഹണിയോ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ. നമ്മൾ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ള വെറൈറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിസ്ത, ബദാം, കാഷ്യു, പിന്നെ റേസിൻസ്, കുറച്ച് നമ്മുടെ മത്തങ്ങക്കുരു, പംകിൻ സീഡ്സും ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഫ്രൂട്ട് സാലഡ് സെറ്റ് ചെയ്യുന്നത് ലെയർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്യൂരി മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യമേ ഒരു ലെയർ ഒഴിക്കുക. അതിലകത്തേക്ക് നിങ്ങൾ ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒരു ലെയറാക്കുക. അതിൻ്റെ മുകളിൽ നിങ്ങൾ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉണ്ടല്ലോ, അത് സ്പ്രിങ്കിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ചിയ സീഡ് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒരു ലെയർ നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മുടെ മിക്സ്, നമ്മുടെ മാംഗോ പ്യൂരിയുടെയും ക്രീമിൻ്റെയും മിക്സ് സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഓരോ ലെയർ ലെയറായിട്ടിട്ടിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ സെർവ് ചെയ്യുമ്പം ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഡയറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, വെയ്റ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർ ഇത് എത്രത്തോളം കഴിക്കണമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് 2 സ്കൂപ്പ് എടുക്കാം.
ഒരു കുഴപ്പമില്ല. അതെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മെയിൻ മീലിൻ്റെ ഒപ്പം കഴിക്കാതെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക. ഒരു എന്താ പറയുക, 3 മണി 4 മണിയൊക്കെ ആകുമ്പം അങ്ങനെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2 സ്കൂപ്പോ അല്ലെങ്കിൽ 3 സ്കൂപ്പോ വരെ ഇത് കഴിക്കാം. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടുമോ അങ്ങനെയൊന്നുമില്ല. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. അല്ലാഹ് ഹാഫിസ്.